റിപ്പബ്ലിക് ദിനം ദേശീയ പതാക ഉയർത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ റിപ്പബ്ലിക് ദിന വിരുന്ന് ഇന്ന് വിരുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും റിപ്പബ്ലിക് ദിന നിറവിൽ രാജ്യം കർത്തവ്യപഥിൽ ഇന്ത്യയുടെ ശക്തി വിളിച്ചോതി പരേഡ് മയക്കുവെടി വെച്ച് പിടികൂടിയ ഒറ്റയാൻ ധോണിയുടെ ശരീരത്തിൽ നിന്ന് പെല്ലറ്റുകൾ കണ്ടെത്തി ഡൊണാൾഡ് ട്രംപിന്റെ വിലക്ക് പിൻവലിക്കുകയാണെന്ന് മെറ്റ FB ഇൻസ്റ്റ അക്കൗണ്ടുകൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുനഃസ്ഥാപിക്കും ത്രിപുര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇടത് സീറ്റിന് ധാരണയായി സിപിഎം 43 സീറ്റിലും കോൺഗ്രസ് 13 സീറ്റിലും മത്സരിക്കും നാല് മലയാളികൾക്ക് പത്മശ്രീ പുരസ്കാരം ഉൾപ്പെടെ ഈ വർഷത്തെ പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചു യാത്രക്കാരുടേതല്ലാത്ത കാരണത്താൽ യാത്ര മുടങ്ങിയാൽ നഷ്ടപരിഹാരത്തിന് വ്യവസ്ഥ ആഭ്യന്തര യാത്രകൾക്ക് നികുതി ഉൾപ്പെടെ വിമാന ടിക്കറ്റ് നിരക്കിന്റെ 75% തിരികെ ലഭിക്കും കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ച് കമൽഹാസൻ യുപിഎ സഖ്യത്തിലേക്ക് കമൽഹാസന്റെ ലക്ഷ്യം ലോക്സഭാ സീറ്റ് കെഎസ്ആർടിസി ബസ് അപകടകരമായി ഓടിച്ചാൽ ഇനി പിടിവീഴും വീഡിയോ പകർത്തി വാട്സപ്പിൽ അയക്കാൻ സംവിധാനവുമായി ഗതാഗത വകുപ്പ് തിരുവനന്തപുരം മൃഗശാലയിലെ ക്ഷയരോഗബാധയ്ക്ക് കാരണം അധികൃതരുടെ വീഴ്ചയെന്ന് പരിശോധനാ റിപ്പോർട്ട് ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ നികുതി വർധനയുണ്ടാകുമെന്ന് വ്യക്തമാക്കി ധനമന്ത്രി പെൻഷൻ പ്രായം കൂട്ടാനാവില്ലെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു മലയാളിയായ ലഫ്റ്റനന്റ് ജനറൽ പ്രദീപ് ചന്ദ്രൻ നായർക്ക് പരം വിശിഷ്ട സേവാ മെഡൽ റിപ്പബ്ലിക് ദിന ഘോഷയാത്രയിൽ സ്ത്രീ ശക്തി വിളിച്ചോതി ബേപ്പൂർ റാണിയായി കേരളത്തിന്റെ ടാബ്ലോ വധുവിന് 18 വയസ്സായില്ലെങ്കിലും ഹിന്ദു വിവാഹ നിയമപ്രകാരം വിവാഹം അസാധുവാകില്ലെന്ന് കർണാടക ഹൈക്കോടതി പോലീസ് ചമഞ്ഞ് കഞ്ചാവ് പരിശോധനയും പണപ്പിരിവും നടത്തിയ യുവാവ് അറസ്റ്റിൽ തൃശൂർ സ്വദേശി പ്രണവാണ് അറസ്റ്റിലായത് ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടക കാലത്തെ വരുമാനം 351 കോടി രൂപ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ശബരിമല വരുമാനമാണിത് മാധ്യമ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് BBC ഡോക്യുമെന്ററിയെ കുറിച്ച് US വാർത്തകൾ പൂർണ്ണമാകുന്നു അടുത്ത ടോപ്പ് ന്യൂസ് വൈകിട്ട് 6 മണിക്ക്